ഈ രാജ്യത്ത് പ്രൈവസി അഥവാ സ്വകാര്യത എന്നത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കേണ്ടതില്ലാത്ത വസ്തുവായി മാറിക്കഴിഞ്ഞു അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം ആപ്പിൾ ഫോൺ ഉപയോക്താക്കൾക്ക് വന്ന സന്ദേശം നിങ്ങളുടെ ഫോണുകൾ ഏത് നിമിഷവും ചോർത്തപ്പെട്ടേക്കാം എന്ന മെസ്സേജ് തന്നെ പെഗാസസ് വിവാദങ്ങളെ തിരിച്ചു കൊണ്ടുവരിക മുഖ്യമായും പ്രതിപക്ഷനിരയിലെ നേതാക്കളുടെ ഫോണുകൾ ചോർത്തുക എന്നൊരു ഒറ്റ ഉദ്ദേശം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത് എന്നാൽ അത് കയ്യോടെ പിടികൂടി കഴിഞ്ഞതോടെ നിൽക്കളിയില്ലാതായി കഴിഞ്ഞു ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് ഇപ്പോഴിതാ രാഹുൽ ഗാന്ധി ശക്തമായി ആഞ്ഞടിച്ചിരിക്കുകയാണ് ഈ നീക്കത്തിനെതിരെ ഫോൺ എത്ര വേണമെങ്കിലും ചോർത്തിക്കോളൂ ഇതുകൊണ്ടൊന്നും പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഉറച്ച വാക്കുകൾ ഗൌതമ അദാനിയും സർക്കാരും തമ്മിലുള്ള ബന്ധത്തെ ചോദ്യം ചെയ്തതിന്റെ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിലാണ് പ്രതിപക്ഷ നേതാക്കളെ ഉന്നം വെച്ചുള്ള ഈ നീക്കങ്ങൾ എന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുകയുണ്ടായി ഫോണുകൾ ഹാക്ക് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ള മുന്നറിയിപ്പ് സന്ദേശം ആപ്പിളിൽ നിന്ന് ലഭിച്ചുവെന്ന് പ്രതിപക്ഷത്തെ നിരവധി നേതാക്കൾ വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് രാഹുലിന്റെ ഈ പ്രതികരണം എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രി ടി എസ് സിംഗിയോ കോൺഗ്രസ് നേതാക്കളായ പവൻ ഖേര സുപ്രിയ ശ്രീനാഥെ ശശി തരൂർ അടക്കമുള്ളവർക്കാണ് മുന്നറിയിപ്പ് സന്ദേശം തങ്ങളുടെ ഐഫോണിൽ ലഭിച്ചത് ഈ നേതാക്കളെല്ലാം തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അദാനി വിഷയം ഉയർത്തി കാണിച്ചിട്ടുള്ളവരാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവരെ കൂടാതെ ഒട്ടനേകം പ്രതിപക്ഷ നേതാക്കൾക്കും ഫോൺ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള സന്ദേശം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ടൊന്നും പക്ഷെ തങ്ങൾ മുട്ടുമടക്കില്ലെന്ന് തന്നെയാണ് രാഹുലിന്റെ ആഞ്ഞടിച്ചു സംസാരവും ഞങ്ങൾ പോരാളികളാണ് ഒരിക്കലും പിന്നോട്ട് പോകില്ല നിങ്ങൾ എത്ര വരെ വേണമെങ്കിലും ഫോർ ചോർത്തണമോ ചോർത്തിക്കോളൂ അതൊന്നും ഒരു വിഷയമേ അല്ല ഇനി എന്റെ ഫോൺ തന്നെ വേണമെന്നാണെങ്കിൽ അതും നിങ്ങൾക്ക് തരാൻ ഒരുക്കമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുകയുണ്ടായി പത്രക്കാർ പറയുന്നത് പോലെ നമ്പർ വൺ മോദിയും നമ്പർ ടു ആയിരുന്നു. ഇപ്പോൾ എന്നാൽ നമ്പർ വൺ അദാനി നമ്പർ ടു മോദി നമ്പർ ത്രീ അമിത്ഷാ എന്ന നിലയിലാണ് റാങ്കിങ് കൂട്ടരടയ്ക്കപ്പെട്ട തത്തയ്ക്കുള്ളിൽ ആത്മാവകപ്പെട്ട രാജാവിന്റെ കഥ പോലെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നരേന്ദ്രമോദിയുടെ ആത്മാവാണ് അദാനി മോദിയെ നമ്മൾ എത്ര തന്നെ വിമർശിച്ചാലും അതൊന്നും അദ്ദേഹത്തിന് ഏൽക്കില്ല കാരണം അദ്ദേഹത്തിന്റെ ആത്മാവ് മറ്റൊരിടത്താണ് അക്കാര്യം ഇപ്പോൾ നമുക്ക് മനസ്സിലായിരിക്കുന്നു പ്രധാനമന്ത്രി അദാനിയുടെ ശമ്പളക്കാരനാണെന്നും അദാനിക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നതെന്നും അധികം വൈകാതെ തന്നെ ജനം ഇത് തിരിച്ചറിയുമെന്നും രാഹുൽ ഗാന്ധി ഇതോടൊപ്പം തന്നെ ചേർത്ത് പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് അങ്ങനെ ബി ജെ പിയുടെ അവസാന അടവും പിഴച്ചു എന്ന് തന്നെ നിലവിൽ കണക്കാക്കേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് അവർ തന്നെ നല്ലൊരു ആരോപണം ഉന്നയിക്കാനുള്ള അവസരമാണ് നിലവിൽ പ്രതിപക്ഷത്തിനായി ഈ നീക്കത്തിലൂടെ ഒരുക്കി <laughs> ി കൊടുത്തിട്ടുള്ളത്